Retired dam is a long time. This is the most mean one. Toto, as I look here, there are a lot of mean birds. Toto, near the side, there is a lot of cattle. Toto, now cattle are not there. Cattle are on the side. Toto, Mari. Nanda, I am going to see the orioles on the side. Toto, we are going to see all these birds. Allah ya lang kata kan doa. Ru ceria dam ane, retire dam eh. Ipan amalai retire dam ini karek kan dikin doa. Doa. Ibu dam ini atraya parah tak kabin ni ru bela kroonu illa. Ru itu bela onde. Kana belu. Apa tu aja ane dam ini ada ru ketinggalan orang laku beri no. Belum, anjur lile ke belum boleh na, perta perta anggota boleh tu. So mungkin ni anggap sidei boleh ni orang sekarang cakap kanam, agan dua. Ibu dan allah belum mana, nama re anjur lili, beri idiki jelas sedele ketikin tu, toranga beri. Aindir video already amal naya tu sedele tu. Macam ini bo, orang allah, uru fangi anu kanan eh. Angin atta tadi itu, nama kita retire dam ini ada satu katta kekana sahdi juga. Kau korcing atau arah utara ni pun makan. Abang ada boardak kau cuci tu. Macam board kau cuci tu, malah ada ilat orang. Belum. Korang baik. Macam balai re. Pagi orang salam orang tu. Kanan ni tu. Mimpi tu kan orang tu. Cunda ada cuci tu orang. Tunggu biru tu lah. Anggota orang ni pergi lah. Abang ada satu pool tu salam orang. Kalau itu ya berlalu tipu. Orang dah beri murni ripu orang tak boleh jurnai. Ibu dah sampai cuma orang orang lancar. Ipan, kami lo nikin dah. Itu danger aja dari faham otak. Ibu dah, anak ini panal kari kudo lah itu. Cari, abah tak beti bunu macchi boi dulu. Anju beri ibu dah macchi tu, nana anak abah dari bodoh bici kami lo ganda day. Tapi di leh beri panal kari ko korcchen seladi kya. Belok ke ker, kerja ke samai di leh bandar ibu. Ibu dah keberin cahdu pa. Kami lo jaya ke langgur cahuti kerja abah dala.
ഇതുണ്ടോ അവിടെയൊക്കെ താന്നു പോകുന്ന സ്ഥലമാണ്. അപ്പം ശ്രദ്ധിച്ചു വന്നാൽ കുഴപ്പമില്ല. വലിയ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കൂടിക്കിടക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു മരുത് അവിടെ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടങ്ങളിലെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നേ, എല്ലാം ഒഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ കാർ ഇറങ്ങി വരുന്നു. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഇലക്ട്രിക് ജീപ്പ്. ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മളെ ഇരട്ടാർ ഡാമിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇരട്ടാർ ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെട്ടിൻ്റെ അടുത്ത് എത്തിയേ. ഇത് കേട്ടോ, ആ പുറകെ കൂടെ കാണുന്ന കാണാവോ. ഇടുക്കി ഡാമിൻ്റെ ഒപ്പം തന്നെ പണതൊരു ഡാമാണ് ഇതും. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ളതാണ്. നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നൊരു ഡാമാണ്. വളരെ മനോഹരമാണ് ഇതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ കാഴ്ചകളൊക്കെ. ഇടുക്കി ഡാമിൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള ഇരട്ടാർ ഡാമിൻ്റെ ഉൾവശം കണ്ടോ. ഇവിടെ കൊണ്ട് വെള്ളം ഒരുപാട് കുറവാണ്. അപ്പുറത്തോട്ട് കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഷട്ടർ അധികമില്ല. ഇത് നല്ല രീതിയിൽ മഴ പെയ്താൽ മാത്രമേ ഇവിടുത്തെ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാറുള്ളൂ കേട്ടോ. അത്രയും വലിയ 2012 ഇത് തുറന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇടയ്ക്കൊന്നും തുറന്നൊന്നും കണ്ടിട്ടില്ല. ഇത് നമ്മളിതാ ഇരട്ടാർ ഡാമിൻ്റെ ഈ ഫ്രണ്ട് വശത്ത് വന്നേ. ഈ ഫ്രണ്ട് വശം കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇപ്പോൾ തെളിച്ചിട്ടിരിക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് കാണാമല്ലോ അല്ലേ. അതിൻ്റെ ഷട്ടർ കണ്ടോ, 2-2 ഷട്ടർ മെയിനായിട്ട് ഇതിനുള്ളൂ. നല്ല വെള്ളമൊക്കെ വന്നാൽ മാത്രമേ ഇത് തുറന്നു വിടാറുള്ളൂ. അതേ അപ്പുറത്തേക്കൊക്കെ ഈ ഡാമിൻ്റെ റിസർവയർ ഈ ഒരു ഏരിയ ഒക്കെയാണ് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇരട്ടാർ നോർത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇരട്ടാർ ഭാഗത്തുള്ള കുറേ ഒരു ഡാമിൻ്റെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടുവരുന്ന ഇതാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇതിൻ്റെ ഒരു റിസർവർ ആ സൈഡിലോട്ട് കയറി കിടപ്പുണ്ട്, ശാന്തിഗ്രാമിൻ്റെ ഭാഗത്തേക്ക്. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ ഡാമിൻ്റെ ഇക്കര വന്നു കേട്ടോ. ഇത് കേട്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയത് കാണാൻ. ഇതിൻ്റെ സെക്യൂരിറ്റി റൂമൊക്കെ ഈ സൈഡിലൊക്കെ ഉള്ളത്. അതിലെ കൂടെ നമുക്കാണെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ കൂടെ നടന്നു വരാം. പക്ഷേ കയറിപ്പോയൊന്നും വീഡിയോ എടുക്കാനൊന്നും ഇവിടെ നിന്ന് സമ്മതിക്കാമല്ലോ അവരെ. ഇതിപ്പം നമ്മൾ ഇരട്ടാറിലേക്കൊക്കെ പോകുന്ന വഴിയാണേ. ഈ ഇരട്ടാർ നോർത്തിൽ നിന്ന് അതിലെ മുന്നോട്ട് പോയാൽ നമുക്ക് ശാന്തിഗ്രാം, അതുപോലെ തന്നെ ഇടിഞ്ഞമല, തോപ്രാംകുടിയൊക്കെ പോകുന്ന റോഡാണ്. പിന്നെ ഈ താഴെ കാണുന്ന ഇതാണ് കേട്ടോ, നമ്മുടെ ഈ ഇരട്ടാർ ഡാമിൻ്റെ റിസർവറായ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. നല്ല മഴയത്ത് വെള്ളമൊക്കെ ഒരുപാട് ഇങ്ങോട്ട് കയറി വരുവേ. അതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ.
ഇരട്ടയാറിലെ പഴയ പാലമാണ് കേട്ടോ. ഈ പാലമൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പണ്ട് ഇത് പൊളിച്ച് വന്നിട്ട് പുതിയ പാലം പണിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു പോയതാണ്. ഒരു വണ്ടി വന്നാൽ പിന്നെ ഒരു വണ്ടി പോവുകയില്ല. നമുക്ക് ഈ വഴി പോയാലേ കുറച്ച് കാഴ്ചകളൂടെ കണ്ടുവരാവേ. ഇവിടെ ഈ ആറിൻ്റെ തീരത്തോടുള്ള ഒരു യാത്രയാണ്. ഈ ഒരു സൈഡ് തീർത്തും വീട്ടുകാരൊക്കെ ഉണ്ട്, ഒത്തിരി താമസക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. നല്ല അടിപൊളി ഒരു വീട്, പണി തീർത്തോട് കാണാനായിട്ട് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. ഈ വഴിക്ക് നമ്മളങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു കാഴ്ചയുള്ള സ്ഥലം. ഇവിടെ വലിയൊരു പാറക്കെട്ടൊക്കെ ഉണ്ടേ. നമ്മൾ അക്കരെ റോഡിൽ കൂടെ ആയിരുന്നു അങ്ങോട്ട് പോയത് നേരത്തെ. ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഇക്കടത്തെ റോഡെ കയറി ഇങ്ങോട്ട് വന്നേ. ഈ വഴി ഇനിയും മുകളിലേക്ക് പോകണ്ടോ? നമ്മൾ ആ വഴിക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഇല്ല വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടോ ഇവിടെ ഒരു നല്ല മനോഹരമായൊരു വീടിരിക്കുന്നുണ്ടോ. എന്ത് ഭംഗിയാണ് അത് കാണാൻ നോക്കി. നമുക്കീ വെള്ളം കിടക്കുന്നിടത്തേക്ക് ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരിപ്പോൾ അങ്ങോട്ട് ചൂണ്ടയൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടായിരുന്നു. ആ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ഇപ്പം ഞായറാഴ്ചയുണ്ട്, ഇവിടെ എല്ലാം മുഴുവൻ മീൻപിടുത്തക്കാരാണേ. ഇഷ്ടംപോലെ ഉണ്ട്. അതെ, ഇവിടെയൊക്കെ പിള്ളേർ തന്നെ ഇപ്പോൾ ചൂണ്ടയായിട്ട് ആടി പോയിട്ടുണ്ട്. ഇവിടെ ഒരുവിധം മീനുണ്ട് കേട്ടോ. കാഴ്ചകളാണ് നമ്മൾ കണ്ടതല്ല, നല്ല വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാനായിട്ട്. ആ ഡാമിൻ്റെ കാഴ്ചകളും നമ്മൾ അക്കരയിൽ നിന്നായിരുന്നു ആദ്യം തുടങ്ങിയത്. അവിടുന്ന് കറങ്ങി നമ്മൾ ഇക്കര ഭാഗത്ത് വന്നേ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒത്തിരി മീൻ പിടുത്തക്കാരൊക്കെ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഈ ഡാമിൻ്റെ കാഴ്ചകളും വളരെ നല്ല കാഴ്ചയാണ്. നമുക്ക് ഇങ്ങോട്ട് വരണം കറക്റ്റായിട്ട്. ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഈ ശാന്തിഗ്രാം പോകുന്ന വഴിക്കൂടെ വന്നാലും വരാം. അതുപോലെ ഈ അത്യാവശ്യം നോർത്തിലേക്കോ പ്രകാശൊക്കെ പോകുന്ന വഴിക്കൂടെ വന്നാലും നമുക്ക് ഇതിലിങ്ങോട്ട് വരാവേ. അപ്പോൾ നമ്മൾ തൽക്കാലിക വീഡിയോ നിർത്തുകയാണ്. അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.